ഹായ് ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു കെമിസ്ട്രി ക്ലാസ് അപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ കെമിസ്ട്രിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അഞ്ച് ഒരു ഫൈവ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലെ സ്ട്രക്ചർ ഓഫ് ആറ്റം കെമിക്കൽ ബോണ്ടിങ് റിഡോക്സ് റിയാക്ഷൻ പിരിയാഡിക് ടേബിൾ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന സോറി ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസിഡ് ബേസ് ആൻഡ് സോൾട്ട് ഒരു ഫോർ ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത് നമ്മൾ എന്താ പറയുക ഏകദേശം കെമിസ്ട്രി എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ അപ്പോൾ ഈ ആസിഡ് ബേസ് സോൾട്ടിനെ ാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആസിഡും ബേസും സോൾട്ടും എല്ലാം അല്ലെ കിച്ചണില് നമ്മൾ ആസിഡ്സ് അതായത് ഞാൻ പറയാം ഇപ്പം നാരങ്ങ നാരങ്ങ അച്ചാർ ഉണ്ടാകും അല്ലേ അതായത് ലെമൺ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതെ ലെമൺ മാത്രമല്ല കേട് ഇതിലെല്ലാം എന്താ ആസിഡ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നാരങ്ങയിലാണെങ്കിൽ ലെമണിലാണെങ്കിൽ സിട്രിക് ആസിഡ് അങ്ങനെ ഓരോ കാര്യങ്ങളിലും അല്ലേ അപ്പോൾ നമ്മളൊരു നമ്മളുടെ കിച്ചൺ ഏരിയ എടുക്കുകയാണെങ്കിൽ കിച്ചണിലെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് മെറ്റീരിയൽസ് എടുക്കുവാണെങ്കിൽ അല്ലാതിൽ ആസിഡ് ബേസ് എല്ലാം ഒരു എന്താ പറയുക നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് നോക്കൂ ഇവിടെ കുറച്ച് സബ്സ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ലിറ്റ്മസും കൊടുത്തിട്ടുണ്ട് ക്യാരക്ടറിസ്റ്റിക്സും കൊടുത്തിട്ടുണ്ട് ലിറ്റ്മസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് നമുക്ക് ഒരു പേപ്പർ കിട്ടും അതായത് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലാബിൽ കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ സ്കൂളൊക്കെ തുറന്നപ്പോൾ ലാബിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുക ഓക്കെ കിട്ടുന്ന ചാൻസ് ഒന്നും കളയരുത് ചുമ്മാ നമ്മൾ വർത്താനൊന്നും പറഞ്ഞ് ലാബിൽ നിൽക്കാതെ ടീച്ചർമാർ പറയുന്ന കേട്ട് ആ എക്സ്പെരിമെൻസും കാര്യങ്ങളും അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും മെപ്പാററ്റസും ഒക്കെ നോക്കി മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എടുക്കാം വിനഗറിൻ്റെ കേസാണ് പറയുന്നത് ഓക്കെ വിനഗർ വിനഗർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് വിനഗർ എന്ന് പറയുന്നത് വിനാഗ്രി അല്ലേ നമ്മൾ വളരെ പരിചിതമായിട്ടുള്ള ഒരാളാണ് വിനാഗിരി അല്ലേ എന്തിനാണ് നമ്മൾ വിനാഗിരി ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അമ്മ എന്തു ചെയ്യും കുറച്ച് വിനാഗിരി ഒഴിക്കും ഇല്ലേ അല്ല അല്ലേ നല്ലൊരു പ്രിസർവേറ്റീവ് ഈ വിന വിനഗർ എന്ന് പറയുന്നത് അപ്പോൾ ഈ വിനാഗിരി ഒഴിച്ച് വെക്കുകയാണെങ്കിൽ എന്താണ് പെട്ടെന്നൊന്നും കേടാവത്തില്ല ഓക്കെ വിനാഗിരി പിന്നെ ചെറിയൊരു പുളിരസവും കിട്ടും അല്ലേ അപ്പോൾ വിനാഗിരിയുടെ ഉപയോഗം അതാ അതേപോലെ തന്നെ വേറെ ഇപ്പം നമ്മളെന്താ പറയുക ഉപ്പിലിട്ട സാധനങ്ങൾ ഇപ്പം നെല്ലിക്ക അതേപോലെ തന്നെ ചെറിയ മുളകില്ലേ എന്ത് ചെറിയ മുളകിന് നമ്മൾ പറയുമല്ലോ ഈ വലിയ മുളക് കൊണ്ട് ചെറു കാന്താരി മുളക് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ അമ്മമാർ പറഞ്ഞ കേട്ടില്ല ഉപ്പിലിട്ടല്ലാതെ വിനാഗ്രിയിൽ ഇട്ട് വെച്ചേക്കുകയെന്ന് പറയില്ലേ ഏഹ് അപ്പം അത് എന്താ അതിന് നല്ലൊരു ടേസ്റ്റ് അതായത് ഉപ്പിലിടുന്ന സമയത്ത് കുറച്ച് വിനാഗ്രീം കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുക്കും അപ്പം നല്ലൊരു പ്രിസർവേറ്റീവ് ആണ് അതേപോലെ തന്നെ എന്താണ് അത് നല്ല ഉപ്പ് രസമൊക്കെ അതിനകത്ത് പിടിച്ച് ഒരു പുളി രസമൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് പുളി രസം അല്ലേ സോർ അപ്പോൾ അതെന്തായിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് ആസിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും സോർ ഇൻ ടേസ്റ്റ് ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതേപോലെ തന്നെ വേറെയുമുണ്ട് അത് കേട് തൈര് തൈര് എന്ന് പറയുന്നത് എന്തോ ഒരു ആസിഡാണ് അല്ലേ സോർ ഇൻ ടേസ്റ്റ് ആണ് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞായിരുന്നു പിന്നെ നാരങ്ങയുടെ കാര്യം പറഞ്ഞായിരുന്നു നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡാണ് നാരങ്ങ ലെമൺ പ്യുവർ ലെമൺ ജ്യൂസ് ഓക്കെ പ്യുവർ ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ആയിട്ട് ആ നാരങ്ങ പിഴിഞ്ഞ് സ്ക്വീസ് ചെയ്തെടുക്കുന്ന ആ ചാർ എന്ന് പറയുന്നത് ആ ലിക്വിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും പ്യോറായിട്ടുള്ളത് അതിനകത്ത് ഒന്നും ആഡ് ചെയ്യാതെ ജസ്റ്റ് നമ്മളത് സ്ക്വീസ് ചെയ്തെടുക്കുന്നത് എന്തായിരിക്കും അതെന്തായിരിക്കും സിട്രിക് ആസിഡ് പ്രസൻസ് ഉള്ളതാണ് ബട്ട് അതിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് എന്താ ന്യൂട്ര മീൻസ് നിങ്ങൾക്കറിയാമല്ലോ ന്യൂട്രൽ ആയിട്ടുള്ള അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് അതിനെ ആൽക്കലി എന്നും മീൻസ് ആസിഡ് എന്നും ഇപ്പം നാരങ്ങ വെള്ളം എടുക്കുകയാണെന്ന് വെച്ചോ ലൈം വാട്ടർ എടുക്കുവാണെങ്കിൽ എന്താ ആസിഡിൻ്റെ ഒപ്പം നമ്മൾ എന്താ വെള്ളം ആഡ് ചെയ്തു വെള്ളം എന്തായാലും ആസിഡ് അല്ലല്ലോ അപ്പം എന്താ സംഭവിക്കുക അതൊരു ന്യൂട്രൽ സൊല്യൂഷൻ ആവും ചിലപ്പോൾ നമുക്ക് അതിന് നീതർ എന്താ പറയുക നമുക്ക് പറയാം സോറി ഇത് ആൽക്കലൈൻ ആൽക്കലൈൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതർ ആസിഡ് എന്നും നമുക്ക് രണ്ടും പറയാൻ സാധിക്കും ന്യൂട്രൽ ആയിരിക്കും അത് ഓക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാകും ഇനി വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വിനഗർ എന്ന് പറയുന്നത് നല്ലൊരു പ്രിസർവേറ്റീവാണെന്ന് ഞാൻ പറഞ്ഞു സോറിൻ ടേസ്റ്റ് ആണ് അപ്പോൾ ഒബ്വിയസ്ലി അതൊരു ആസിഡ് ആണ് അപ്പോൾ ആസിഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും അവിടെ ചേഞ്ച് വരുന്നത് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് ആയിരിക്കും ഓക്കെ നമ്മൾ ഈ പേപ്പർ എടുക്കുക വിനഗർ ആണെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്യുക ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബ്ലൂ ലിറ്റ്മസ് റെഡ് കളറായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് അതിന് ആസിഡായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത് സോറിൻ ടേസ്റ്റ് ആണ് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാൻ ചാൻസ് കിട്ടുമ്പോൾ ചെയ്തു നോക്കുക ഓക്കെ ഇതിപ്പോൾ ഫുഡ് കണ്ടിൽ വരുന്ന ആസിഡ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ല അത് അതിന് ഒത്തിരി ആസിഡ്സ് ലബോറട്ടറീസിലുണ്ട് അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏറ്റവും വില്ലനായ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഓക്കെ നമ്മൾ എന്താ പറയുക ഏത് ലാബിച്ച് തന്നാലും നമ്മൾ ചോദിക്കണം ടീച്ചറെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടോ അല്ലേ നമ്മൾ ചോദിക്കാറില്ലേ ടീച്ചറെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടോ എന്താ ഭയങ്കര ഭീകരനാണ് അയാൾ അല്ലേ ആ ആൾ ഭയങ്കര ഭീകരനാണ് ഈ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒരു 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 മൈന്യൂ ഡ്രോപ്പ് കയ്യിൽ വീണാൽ മതി എന്തായിരിക്കും അങ്ങോട്ട് തുളഞ്ഞു പോകും കൈ അതിന് മാത്രം വീര്യം കൂടിയ കൂടിയൊരു ആസിഡാണ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അപ്പം മെയിൻ ആയിട്ടും കുട്ടികൾ ലാബിൽ വരുമ്പോൾ മെയി മെയിനായിട്ടും ടീച്ചർ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടോ ഒന്ന് കാണിച്ചു തരാമോ ഇതൊക്കെയാണ് മെയിനായിട്ട് കുട്ടികൾക്ക് എക്സൈറ്റഡ് എന്ന് വെച്ചാൽ അവർ കേട്ട് ശീലിച്ച കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ആസിഡാണ് ഭയങ്കര അപകടകാരിയാണ് എന്നൊക്കെയാണ് ഓക്കെ മാത്രമല്ല അല്ലാതെ ഒത്തിരി ആസിഡ്സ് ഉണ്ട് എച്ച് എൻ ഒ ത്രീ ഉണ്ട് പിന്നെ വേറെ എന്താ പറയുക ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് അപ്പോൾ ഈ ആസിഡിൽ തന്നെ എന്താ കുറച്ച് പ്രശ്നക്കാരും ഉണ്ട് പാവങ്ങളും ഉണ്ട് ഓക്കെ എല്ലാവരും അപകടകാരികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പാവം പിടിച്ച ആൾക്കാരും ഉണ്ട് ഇച്ചിരി ഉണ്ട് ഓക്കെ അപ്പോൾ ആസിഡ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ സോറിൻ ടേസ്റ്റാണ് പക്ഷേ സൾഫ്യൂരിക് ആസിഡ് എടുത്തൊന്നും ടേസ്റ്റ് ചെയ്തൊന്നും നോക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല ശരിയല്ലേ എന്ത് പറ്റും അങ്ങോട്ട് പോകും നമ്മുടെ ടങ്ങ് അങ്ങോട്ട് മൊത്തത്തിൽ പോകും ഓക്കെ അപ്പോൾ പക്ഷേ നമുക്ക് ടെസ്റ്റ് നടത്താൻ പറ്റും കേട്ടോ ടെസ്റ്റ് നടത്താൻ പറ്റും എന്താ പറയുക ബ്ലൂ ലിറ്റ്മസ്റ്റ്യൂർ റെഡ് അത് നമുക്ക് കാണാൻ ചെയ്യാം പറ്റുന്നതാണ് അപ്പോൾ സുഷ് ചെയ്യാം ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക ഈ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുക പോയിട്ട് ആ ബോട്ടിൽ അങ്ങോട്ട് പിടിച്ച് ബീഗറിലേക്ക് സോറി ഡസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുക അങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ തൊടാനേ പാടില്ല ആ ബോട്ടിൽ നമുക്കൊരു ഒരു ഡ്രോപ്പർ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യാം എന്താന്ന് മനസ്സിലായി നമ്മൾ ഇങ്ക് നിറക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കില്ലേ അതേപോലെ തന്നെ നമുക്ക് ലാബിലും ഉണ്ട് ഓക്കെ അത് വെച്ച് നമ്മൾ ജസ്റ്റ് അത് എന്താ പറയാ എടുക്കുക അതിന്റെ ഒരു ഡ്രോപ്പ് നമ്മൾ നമ്മുടെ ടെസ്റ്റ് ട്യൂബിലേക്ക് ഫിൽ ചെയ്യുക ഓക്കെ കൈ കൊണ്ടൊന്നും തൊടാനൊന്നും പാടില്ല പൊള്ളലൊക്കെ എക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ് ഔട്ട് ക്ലാസ് ഡൗൺലോഡ് ദി ആപ്പ് നൗ